Hello, welcome to Japan Forever. Learn Japanese in Malayalam. ഈ ജാപ്പനീസ് ലെസണിൽ നമ്മൾ ജാപ്പനീസ് ക്യാരക്ടേഴ്സ് ജാപ്പനീസ് ലെറ്റേഴ്സിനെ പറ്റിയാണ് സംസാരിക്കുന്നത് ഞാൻ ആദ്യത്തെ രണ്ട് വീഡിയോസിൽ ജാപ്പനീസ് ബേസിക് ലെറ്റേഴ്സ് എഴുതുന്നത് എങ്ങനെയാണ് എന്നൊക്കെ കാണിച്ചിരുന്നു അപ്പോൾ ഞാൻ ബേസിക് കാര്യങ്ങൾ ജസ്റ്റ് പറഞ്ഞിരുന്നു അപ്പോൾ ആദ്യം നമ്മൾ ചെറുതായിട്ട് ആ കാര്യം തന്നെയാണ് പറയുന്നത് ജാപ്പനീസ് ലെറ്റേഴ്സ് എന്ന് പറയുന്നത് മൂന്ന് ടൈപ്പ് ഓഫ് ലെറ്റേഴ്സ് ഉണ്ട് ഒന്ന് ഹിരഗാന രണ്ട് കത്തകാന മൂന്ന് കാഞ്ചി ഹിരഗാന എന്ന് പറയുന്നതാണ് ജാപ്പനീസിലെ ബേസിക് ലെറ്റേഴ്സ് അതായത് നമ്മൾ ആ ആ ഇ അല്ലെങ്കിൽ എ ബി സി ഡി പഠിക്കുന്ന പോലെ ഇവിടുത്തെ കുട്ടികൾ ബേസിക് ആയിട്ട് പഠിച്ചു വരുന്ന ആദ്യമായിട്ട് ജാപ്പനീസ് പഠിക്കുന്ന എല്ലാവരും പഠിക്കേണ്ട ലെറ്റേഴ്സ് ആണ് ഹിരഗാന അത് നമ്മുടെ ആ ഐ ഇ പഠിക്കുന്ന പോലെ തന്നെയാണ് ആ ഇ ഉ എ ഒ എന്ന് പറഞ്ഞ് പോകുന്ന ലെറ്റേഴ്സ് ആണ് രണ്ടാമത്തെ ടൈപ്പ് ലെറ്റേഴ്സ് കത്തക്കാന അതും ആ ഇ ഉ എ ഒ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഹിരഗാനയെ പഠിച്ച എല്ലാ ലെറ്റേഴ്സും കത്തക്കാനയിലും ഉണ്ട് പക്ഷേ ലെറ്റേഴ്സിൻ്റെ ഷേപ്പ് കുറച്ചൊന്ന് വ്യത്യാസമുണ്ട് അത്രേ ഉള്ളൂ വ്യത്യാസം ഈ കത്തക്കാന യൂസ് ചെയ്യുന്നത് ഫോറിൻ വേർഡ്സ് അതായത് ഇംഗ്ലീഷിൽ നിന്നോ വേറെ ഏതെങ്കിലും ഭാഷയിൽ നിന്നോ നമ്മൾ കടമെടുത്ത വാക്കുകൾ ജാപ്പനീസിൽ എഴുതുമ്പോൾ ഫോർ എക്സാമ്പിൾ ഫോറിനേഴ്സിൻ്റെ പേര് ഇപ്പോൾ എൻ്റെയൊക്കെ പേര് ജാപ്പനീസിൽ എഴുതേണ്ടി വരുവാണെങ്കിൽ നമ്മൾ കത്തക്കാനയിലാണ് എഴുതുന്നത് അത് ഹിരഗാനയിൽ എഴുതാൻ പാടില്ല മൂന്നാമത്തെ ടൈപ്പ് ലെറ്റേഴ്സ് ആണ് കാഞ്ചി ഈ ലെറ്റേഴ്സിനെ പറ്റിയാണ് ഈ വീഡിയോ കാഞ്ചി എന്ന് പറയുന്നത് ചൈനീസ് ക്യാരക്ടേഴ്സ് ആണ് ചൈനീസ് ലെറ്റേഴ്സ് മിക്കവാറും എല്ലാവർക്കും പരിചയം കാണും ഇത്തിരി കണ്ടാൽ തന്നെ പാട് തോന്നുന്ന ലെറ്റേഴ്സാണ് ചൈനീസ് ക്യാരക്ടേഴ്സ് ആ ചൈനീസ് ക്യാരക്ടേഴ്സ് ജാപ്പനീസിലും യൂസ് ചെയ്യാറുണ്ട് ഇതിനെ കാഞ്ചി എന്നാണ് ജാപ്പനീസിൽ വിളിക്കുന്നത് ഈ മൂന്ന് ടൈപ്പ് ഓഫ് ലെറ്റേഴ്സിനെയും കൂടെ ഒരു മിക്സാണ് ജാപ്പനീസ് റൈറ്റിങ്സ് എല്ലാം നമുക്ക് ഒരു ബുക്കോ അല്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പറോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ മൂന്ന് ലെറ്റേഴ്സും നമുക്ക് കാണാം എല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് അവിയിൽ പരുവത്തിലൊക്കെ ഇരിക്കുന്ന പോലെ നമുക്ക് തോന്നും അപ്പോൾ ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ജാപ്പനീസ് റൈറ്റിങ്സ് എല്ലാം എഴുതുന്നത് ഇനി എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ് ചൈനീസും ജാപ്പനീസും ഒന്നാണോ എന്നുള്ളത് ചൈനീസും ജാപ്പനീസും എൻ്റയർലി ഡിഫറെൻ്റ് ആണ് തമ്മിൽ ഒരു ബന്ധവും ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല ബന്ധം സംസാരിക്കുമ്പോൾ നമുക്ക് യാതൊരു ബന്ധവും ഇല്ല പക്ഷേ ഈ ചൈനീസ് ലെറ്റേഴ്സ് നേരത്തെ പറഞ്ഞ കാഞ്ചി കാഞ്ചി ലെറ്റേഴ്സ് ജാപ്പനീസ് ലാംഗ്വേജിൽ യൂസ് ചെയ്യുന്നു എന്നൊരു ബന്ധം മാത്രമേ ചൈനീസും ജാപ്പനീസും തമ്മിൽ ഉള്ളൂ ചൈനീസ് പഠിക്കാൻ വേണ്ടി കുറച്ചും കൂടെ പാടാണ് കുറേ ടൈപ്പ് സൗണ്ടുകളുണ്ട് ജാപ്പനീസ് ലെറ്റേഴ്സ് വായിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ജാപ്പനീസ് കുറച്ചും കൂടെ സിമ്പിളാണ് നമ്മുടെ ഭാഷയായിട്ട് മലയാളം അല്ലെങ്കിൽ ഇന്ത്യൻ ലാംഗ്വേജ് ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പം നല്ല സിമിലാരിറ്റി ഉള്ള ഭാഷയാണ് ജാപ്പനീസ് ലാംഗ്വേജ് എന്ന് പറയുന്നത് അപ്പോൾ ജാപ്പനീസും ചൈനീസും ഒന്നല്ല രണ്ടും എൻ്റയർലി ഡിഫറെൻറ്റ് ഭാഷകളാണ് ജാപ്പനീസിൽ യൂസ് ചെയ്യുന്ന ചൈനീസ് ക്യാരക്ടേഴ്സ് കാഞ്ചി മാത്രമേ സിമിലർ ആയിട്ട് ഉള്ളൂ ഇനി നമ്മൾ കാഞ്ചിയെ പറ്റിയാണ് പറയുന്നത് ഒത്തിരി പേര് കാഞ്ചി വീഡിയോസ് ചെയ്യുമോ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കാര്യങ്ങളാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് അപ്പോൾ കാഞ്ചി എന്ന് പറയുന്നത് ഒരു ലെറ്റർ ഒരു പടം പോലെ നമുക്ക് തോന്നിക്കുന്ന ഒരു ലെറ്റർ ആ ലെറ്ററിന് ഒരു മീനിങ് ഉണ്ടായിരിക്കും ഓരോ ലെറ്റേഴ്സിനും ഒരു മീനിങ് ഉണ്ടായിരിക്കും ഈ ലെറ്റർ കണ്ടു കഴിഞ്ഞാൽ എന്തിനെ പറ്റിയാണ് പറയുന്നത് എന്ന് നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും അപ്പം പണ്ട് കാലത്തെ ചൈനീസ് ആൾക്കാർ ശരിക്കുള്ള വസ്തുക്കളോട് സിമിലാരിറ്റി വരുന്ന രീതിയിൽ പടം പോലെ വരച്ചുണ്ടാക്കിയതാണ് ഈ ചൈനീസ് ലെറ്റേഴ്സ് എന്ന് പറയുന്നത് ചൈനയിൽ നിന്ന് ബുദ്ധിസമൊക്കെ ജപ്പാനിലേക്ക് വന്നപ്പം അവരുടെ ബുക്കുകളൊക്കെ ഉണ്ടല്ലോ ബുദ്ധിസത്തിൻ്റെ ബുക്കുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അതിനകത്ത് ഫുള്ള് ചൈനീസ് ലെറ്റേഴ്സ് ഈ കാഞ്ചിയാണ് അപ്പോൾ അത് വായിച്ച് വായിച്ചാണ് ജപ്പാനിലേക്ക് ഈ കാഞ്ചി ലെറ്റേഴ്സ് ചൈനീസ് ലെറ്റേഴ്സ് വന്നതെന്നാണ് പറയപ്പെടുന്നത് ഓൾറെഡി ജപ്പാനിൽ ഒരു ഭാഷയുണ്ടായിരുന്നു അപ്പോൾ അവരിത് എഴുതാൻ വേണ്ടിയിട്ട് ചൈനീസ് ലെറ്റേഴ്സ് കൂടെ കടമെടുത്ത് അവരുടെ ഭാഷയിൽ ചേർത്ത് അങ്ങനെയാണ് ഈ ചൈനീസ് ലെറ്റേഴ്സ് ജപ്പാനിലെ റൈറ്റിങ്സിലൊക്കെ വന്നു തുടങ്ങിയത് അപ്പോൾ കാഞ്ചി ജപ്പാനിൽ യൂസ് ചെയ്യുമ്പോൾ ഇതിന് രണ്ട് ടൈപ്പ് ഓഫ് റീഡിങ്സ് ആണുള്ളത് ഒന്ന് ഓന്യോമി എന്ന് പറയും രണ്ട് കുന്യോമി ഓന്യോമി എന്ന് പറഞ്ഞാൽ ചൈനയിൽ എങ്ങനെയാണോ ആ ലെറ്ററിനെ പ്രൊണൗൺസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ജാപ്പനീസിലും അതിനെ യൂസ് ചെയ്യുന്നു ആ പ്രൊണൗൺസിയേഷൻ യൂസ് ചെയ്യുന്നു അതിനെയാണ് ഓന്യോമി എന്ന് പറയുന്നത് കുന്യോമി എന്ന് പറഞ്ഞാൽ ജാപ്പനീസ് വാക്കുകൾക്ക് വേണ്ടിയിട്ട് ഒരു ലെറ്റർ ഇപ്പോൾ ഒരു വാക്ക് എഴുതാൻ വേണ്ടിയിട്ട് നമ്മളൊരു ലെറ്റർ യൂസ് ചെയ്യും അപ്പോൾ ഈ ചൈനീസ് ലെറ്ററിനെ ജാപ്പനീസ് റീഡിങ് കൊടുത്ത ജാപ്പനീസ് പ്രൊണൗൺസിയേഷനാണ് കുന്യോമി എന്ന് പറയുന്നത് ചില കാഞ്ചി ലെറ്റേഴ്സിന് ഒരു കുന്യോമിയും ഒരു ഓന്യോമിയെ കാണത്തുള്ളൂ പക്ഷേ മിക്കവാറും എല്ലാ കാഞ്ചി ലെറ്റേഴ്സിനും ഒന്നിലധികം ഓന്യോമിയും കുന്യോമിയും വരും അപ്പോൾ അവിടെയാണ് ജാപ്പനീസ് ലാംഗ്വേജ് പഠിക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരുന്നത് നമുക്ക് എവിടെ എങ്ങനെ യൂസ് ചെയ്യണം എന്ന് പറഞ്ഞൊരു കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എവിടെയാണ് ഓന്യോമി യൂസ് ചെയ്യേണ്ടത് എവിടെയാണ് കുന്യോമി യൂസ് ചെയ്യേണ്ടത് ഇതാണ് ജാപ്പനീസ് കാഞ്ചി പഠിച്ചു തുടങ്ങുന്ന എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് ഇവിടെ ഞാൻ രണ്ട് വാക്കുകൾ എഴുതിയിട്ടുണ്ട് സെൻസെയ് ഈ കാഞ്ചി ക്യാരക്ടറിൻ്റെ റീഡിങ് സെൻ എന്നാണ് ഇതിൻ്റെ റീഡിങ് സെയ് എന്നാണ് ഇത് ഓന്യോമി അതായത് ചൈനീസിൽ നിന്ന് കടമെടുത്ത പ്രൊണൗൺസിയേഷൻ ആണ് ഇത് രണ്ടും അപ്പോൾ രണ്ട് ചൈനീസ് ക്യാരക്ടേഴ്സ് അടുത്ത് വന്ന വാക്കാണ് ഇത് അപ്പോൾ ഇങ്ങനെയുള്ള വാക്കുകളിൽ നമ്മൾ ഓന്യോമിയാണ് യൂസ് ചെയ്യുന്നത് അത് ചൈനീസ്
പ്രൊണൗൺസിയേഷൻ അതുപോലെയാണ് യൂസ് ചെയ്യുന്നത്. സെൻസൈ എന്ന വാക്കിന്റെ അർത്ഥം ടീച്ചർ എന്നാണ്. അടുത്തൊരു വാക്കാണിത് ടോക്കിയോ. ടോക്കിയോ എന്ന് പറഞ്ഞ സ്ഥലം, അതിന്റെ പേര് നമ്മൾ ജാപ്പനീസിൽ എഴുതുന്നത് ഇങ്ങനെയാണ്. അപ്പൊ ഇതിന്റെ ഓണിയോമി റീഡിംഗ് തോ എന്നാണ്, തോ. ഇതിന്റെ ഓണിയോമി റീഡിംഗ് ക്യോ എന്നാണ്. ഇപ്പൊ രണ്ട് ചൈനീസ് ക്യാരക്ടേഴ്സ് ലെറ്റേഴ്സ്, കാഞ്ചി ലെറ്റേഴ്സ് അടുത്ത് വന്നത് കൊണ്ട് നമ്മൾ അതിനെ ഓണിയോമി ആണ് യൂസ് ചെയ്യുന്നത് റീഡ് ചെയ്യാൻ വേണ്ടി. അപ്പൊ ഇതാണ് ഓണിയോമി യൂസ് ചെയ്യുന്ന സാഹചര്യം. അതായത് രണ്ട് ചൈനീസ് ലെറ്റേഴ്സ്, കാഞ്ചി ലെറ്റേഴ്സ് അടുപ്പിച്ച് വന്നു കഴിഞ്ഞാൽ ആ വാക്ക് നമ്മൾ അധികവും യൂസ് ചെയ്യുന്നത് ഓണിയോമി ആയിരിക്കും. ഇനി കുഞ്ഞോമി യൂസ് ചെയ്യുന്ന മൂന്ന് വാക്കുകളാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ആദ്യത്തേത് കി. കി എന്നാണ് ഇതിന്റെ കുഞ്ഞോമി റീഡിംഗ്, അതായത് ജാപ്പനീസ് പ്രൊണൗൺസിയേഷൻ കി. അതിന്റെ മീനിങ് ട്രീ എന്നാണ്. ഇത് ഹി എന്നാണ് കുഞ്ഞോമിയിൽ വായിക്കുന്നത്. ഹി, ഇതിനെ നമ്മൾ കി എന്ന് ഒരു വാക്കാണ്, ജാപ്പനീസ് വാക്കാണ് കി. കി എന്ന മീനിങ് ട്രീ എന്നാണ്. അതുപോലെ ഇതൊരു, ഇത് വെറും ഒരു അക്ഷരമല്ല, ഇതൊരു വാക്കാണ്, അത് ഹി എന്നാണ് വായിക്കുന്നത്. ഫയർ എന്നാണ് അർത്ഥം. അപ്പൊ നേരത്തെ നമ്മൾ ഓണിയോമിയിൽ കണ്ട പോലെയല്ല, ഒരൊറ്റ കാഞ്ചി ക്യാരക്ടർ ഉണ്ടെങ്കിൽ നമുക്കൊരു ജാപ്പനീസ് വാക്ക് കിട്ടും, അതിനൊരു പ്രത്യേക മീനിങ്ങും ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് കുഞ്ഞോമിയാണ്. ഇനി വേറൊരു എക്സാമ്പിളുണ്ട്, ഓക്കി എന്നാണിത്. ഓക്കി, ഈ ലെറ്റർ ഒരു കാഞ്ചി ക്യാരക്ടറാണ്. അപ്പൊ ഇത് വായിക്കുന്നത് ഓ എന്നാണ്, ഓക്കി. അപ്പൊ ഈ ഓ എന്ന് മാത്രം പറഞ്ഞാൽ നമുക്ക് ഒരു വാക്കാവുന്നില്ല. അപ്പൊ ഓക്കി എന്ന് കിട്ടണമെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ രണ്ട് ഹിരഗാന ക്യാരക്ടേഴ്സും കൂടെ യൂസ് ചെയ്താലേ ആവുന്നുള്ളൂ. അപ്പൊ ഇങ്ങനെയും ചില ജാപ്പനീസ് വാക്കുകൾ എഴുതാറുണ്ട്. അപ്പൊ ഇങ്ങനെ എഴുതുന്ന സമയത്ത് നമ്മൾ കുഞ്ഞോമി റീഡിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. ഈ ലെറ്ററിന്റെ കുഞ്ഞോമി റീഡിംഗ് ആണ് ഓ എന്ന് പറയുന്നത്. ഓക്കി എന്നാണ് വായിക്കുന്നത്. ഇതിന്റെ അർത്ഥം ബിഗ്, വലുത് എന്നാണ്. അപ്പൊ ഇങ്ങനെ ഹിരഗാനയും കാഞ്ചിയും കൂടെ മിക്സ് ചെയ്ത് യൂസ് ചെയ്യുന്ന ജാപ്പനീസ് വാക്കുകളുണ്ട്. അങ്ങനെയുള്ള വാക്കുകളിൽ നമ്മൾ കുഞ്ഞോമി ആണ് യൂസ് ചെയ്യുന്നത്. കുഞ്ഞോമി റീഡിങ്സ് തന്നെ യൂസ് ചെയ്യുമ്പോൾ അതിന് ഒരു മീനിങ് കാണും, അല്ലാതെ അത് ഹിരഗാനയുടെ കൂടെ മിക്സ് ചെയ്തും യൂസ് ചെയ്യും ഒരു വാക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയുള്ള വാക്കുകളെല്ലാം ജാപ്പനീസ് വാക്കുകളാണ്, അതിന് അതിൻ്റെതായ ഒരു മീനിങ് കാണും ആ ഒരു വാക്കിന്. ചില സമയത്ത് രണ്ട് കാഞ്ചി അടുത്ത് വരുമ്പോൾ നമ്മൾ കുഞ്ഞോമി റീഡിങ്സ് മാത്രം യൂസ് ചെയ്യാറൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എക്സെപ്ഷൻസ് ഉണ്ട്. പക്ഷേ ബേസിക് ആയിട്ട് രണ്ട് കാഞ്ചി അടുപ്പിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ അധികവും യൂസ് ചെയ്യുന്നത് ഓണിയോമി റീഡിംഗ് ആണ്. അതുപോലെ തന്നെ കാഞ്ചിയും ഹിരഗാനയും കൂടി ഒരു മിക്സ് ആയിട്ട് വന്നാലോ, അല്ലാതെ കാഞ്ചി മാത്രം ഒറ്റയ്ക്ക് യൂസ് ചെയ്യുകയോ ചെയ്യുമ്പോൾ നമ്മൾ കുഞ്ഞോമി റീഡിങ്സ് ആണ് അധികവും യൂസ് ചെയ്യുന്നത്. ഇതാണ് കാഞ്ചി വായിക്കുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാനുള്ള ഒരു എളുപ്പമാണ്. പിന്നെ നമ്മൾ വായിച്ച് വായിച്ച് പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് എവിടെ ഏത് റീഡിങ് യൂസ് ചെയ്യണം എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന വാക്കുകളൊക്കെ കണ്ടു വരുമ്പോൾ നമ്മൾ പഠിക്കും അങ്ങനെ. അപ്പോൾ ആദ്യം പഠിക്കുമ്പോൾ ഇതാണ് നമുക്ക് ഓർത്തു വയ്ക്കാൻ പറ്റിയ ഒരു എളുപ്പമാർഗ്ഗം. ഇനിയുള്ള ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ, ജാപ്പനീസ് പഠിക്കണമെങ്കിൽ ഉറപ്പായിട്ടും കാഞ്ചി പഠിക്കണമോ എന്നുള്ളതാണ്. ജാപ്പനീസ് പഠിക്കാൻ വേണ്ടി കാഞ്ചി പഠിക്കണം എന്ന് നിർബന്ധമില്ല. ജാപ്പനീസ് സംസാരിക്കാനോ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ മനസ്സിലാകാനോ വേണ്ടിയിട്ട് കാഞ്ചി അറിയേണ്ട ആവശ്യമില്ല. ജാപ്പനീസ് ലാംഗ്വേജ് കേട്ട് മനസ്സിലാക്കി പഠിച്ചാൽ മതി. അല്ലാതെ വായിക്കണം എന്ന് താല്പര്യമുള്ളവർ, വായിക്കാൻ ജോലിക്കോ അങ്ങനെയൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ജാപ്പനീസ് പഠിക്കുമ്പോൾ ഉറപ്പായിട്ടും കാഞ്ചി പഠിക്കാതിരുന്നാൽ പറ്റത്തില്ല. കാരണം ഈ കാഞ്ചിയും ഹിരഗാനയും കത്തക്കാനയും എല്ലാം നമ്മൾ എഴുതുന്ന റൈറ്റിംഗ്സിലും ഓഫീസിലെ യൂസ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സിലും ഒക്കെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ മാത്രം കാഞ്ചി പഠിച്ചാൽ മതി. കാഞ്ചി പഠിക്കാൻ എന്തെങ്കിലും എളുപ്പമാർഗമുണ്ടോ? കാഞ്ചി പഠിക്കാൻ ശരിക്കും പറഞ്ഞാൽ സിമ്പിളായിട്ടുള്ള ടെക്നിക്സ് ഒന്നുമില്ല. അപ്പോൾ കാഞ്ചി പഠിക്കാൻ എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ എങ്ങനെയാണ് ആൾക്കാർ കാഞ്ചി പഠിക്കുന്നത് എന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. ഇവിടെ കാഞ്ചി പഠിക്കുന്നത് ഒന്നാം ക്ലാസ് തൊട്ട് കുട്ടികൾ കാഞ്ചി പഠിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഒരു 50 കാഞ്ചി എന്തോ ആണെന്ന് തോന്നുന്നു അവർ ആദ്യത്തെ വർഷം പഠിക്കുന്നത്. അപ്പോൾ അവർ ഹിരഗാന പഠിക്കുന്നതും ഒന്നാം ക്ലാസ് തൊട്ടാണ് ഇവർ അക്ഷരങ്ങൾ പഠിച്ചു തുടങ്ങുന്നത്. അപ്പോൾ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ കാഞ്ചിയും പഠിച്ചു തുടങ്ങും. ആ സമയത്ത് സിമ്പിളായിട്ടുള്ള കാഞ്ചിയൊക്കെയാണ് പഠിച്ചു തുടങ്ങുന്നത്. ഇപ്പോൾ നേരത്തെ കണ്ട കീ മരം പോലത്തെ കാഞ്ചിയൊക്കെയാണ് പഠിക്കുന്നത്. അവിടെ അവർ യൂസ് ചെയ്യുന്നൊരു ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ, ഈ കാഞ്ചിക്ക് എല്ലാത്തിനും ഒരു പിക്ചറുമായിട്ട് ബന്ധം കാണും, ഒരു പടം, ഒരു ചിത്രം വരയ്ക്കുന്നതുമായിട്ട് ബന്ധം കാണും. അപ്പം അങ്ങനെയാണ് ഇവർ സിമ്പിളായിട്ടുള്ള കാഞ്ചികളൊക്കെ പഠിച്ചു തുടങ്ങുന്നത്. ഞാൻ രണ്ട് എക്സാമ്പിൾ കാണിച്ചു തരാം. ഇവിടെ ഞാൻ സിമ്പിളായിട്ടുള്ള മൂന്ന് കാഞ്ചിയാണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ ബേസിക്കായിട്ട് ആദ്യമായിട്ട് ജാപ്പനീസ് കാഞ്ചി പഠിക്കുമ്പോൾ പഠിക്കുന്ന മൂന്ന് കാഞ്ചിയാണിത്. അപ്പോൾ ഇത് ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾ പഠിക്കുന്നത് പടവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ്, എന്തെങ്കിലും ചിത്രങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയാണ്. ഇത് യമ എന്ന് പറഞ്ഞ കാഞ്ചിയാണ്. ഇതിൻ്റെ അർത്ഥം മൗണ്ടൻ, മല എന്നാണ്. അപ്പോൾ നമുക്ക് ഈ മൂന്ന് വരകളുണ്ടല്ലോ, അപ്പോൾ അതിനെ നമുക്ക് ഈ ഒരു ഷേപ്പിൽ ആലോചിക്കാൻ പറ്റും. നമ്മൾ മലയൊക്കെ വരയ്ക്കുമ്പോൾ മൂന്ന് മലകൾ ഇങ്ങനെ ഒരുമിച്ച് വരയ്ക്കില്ലേ, അപ്പോൾ ആ ഒരു ഷേപ്പ് നമുക്ക് ഓർത്തിട്ട് ഇത് യമ മൗണ്ടൻ ആണ് എന്ന് ഓർത്ത് വയ്ക്കാൻ പറ്റും. രണ്ടാമത്തെ എക്സാമ്പിള് കവ എന്ന് പറഞ്ഞ കാഞ്ചിയാണ്. കവ, ഇതിൻ്റെ അർത്ഥം റിവർ എന്നാണ്. ഒരു റിവർ ഒഴുകുന്നത് എങ്ങനെയാണ്? പുഴ ഒഴുകുന്ന ഒരു ഷേപ്പ്, ആ ഒരു ഷേപ്പ് വെച്ചിട്ടാണ് ഈ കാഞ്ചി ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതിനെ, ഇതിൻ്റെ അർത്ഥം റിവർ എന്ന് നമുക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റും. ഇത് ത എന്ന് പറഞ്ഞ കാഞ്ചിയാണ്. ഇതിൻ്റെ അർത്ഥം പാഡി ഫീൽഡ്,
നെൽപ്പാടം എന്നാണ്. അപ്പോൾ നെൽപ്പാടത്തിൻ്റെ ഷേപ്പ് വരമ്പുകളൊക്കെ വന്നു കഴിയുമ്പോൾ സ്ക്വയർ ഷേപ്പിലല്ലേ വരുന്നത്. അപ്പോൾ ഞാൻ വരച്ചത് ശരിയായിട്ടില്ല, എന്നാലും ഈ ഒരു ഷേപ്പിലായിരിക്കുമല്ലോ നമ്മൾ വരുന്നത് പാടി ഫീൽഡ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഷേപ്പിലാണ് ഈ കാഞ്ചി എഴുതുന്നത്. ഇത് വായിക്കുന്നത് ത എന്നാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ബേസിക്കായിട്ടുള്ള കാഞ്ചികളൊക്കെ നമുക്ക് അത് ഏതെങ്കിലും ഒരു പിക്ചർ നമ്മൾ ഡെയിലി ലൈഫിൽ കാണുന്ന എന്തെങ്കിലും ഒരു സാധനമായിട്ട് ഒരു വസ്തുവുമായിട്ട് കമ്പയർ ചെയ്തിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ബേസിക്കായിട്ട് ഒരു കാഞ്ചി പഠിക്കുന്നത്. അടുത്ത സ്റ്റെപ്പിൽ കാഞ്ചി പഠിക്കുമ്പം യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണിത്. ഇത് റാഡിക്കൽസ് എന്ന് നമുക്ക് പറയാം. അതെന്ന് പറഞ്ഞാൽ ചില ക്യാരക്ടേഴ്സ്, ചില ഷേപ്പുകളുണ്ട്, ഒന്നിലധികം കാഞ്ചികളിൽ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ചില ഷേപ്പുകളുണ്ട്. അപ്പോൾ ആ ഷേപ്പ് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏകദേശം ഈ വാക്കിൻ്റെ അർത്ഥം എങ്ങനെ വരും എന്ന് നമുക്കൊന്ന് ഗസ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു റാഡിക്കലാണ് ഈ കാണുന്നത്. മൂന്ന് വരകളുള്ള ഈ റാഡിക്കൽ എഴുതുന്നത് 1, 2, 3 ഇങ്ങനെയാണ് ഇത് എഴുതുന്നത്. ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് വാട്ടർ എന്നാണ്, വെള്ളം എന്ന് പറഞ്ഞ മീനിങ് ആണ്. അപ്പോൾ വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട മിക്കവാറും വാക്കുകളിലെല്ലാം നമുക്ക് ഈ റാഡിക്കൽ കാണും. അപ്പം അങ്ങനെയുള്ള ഒരു മൂന്ന് വാക്കുകളാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ഈ ഫസ്റ്റ് വാക്ക് നക്കു, കു എന്ന് പറയുന്നത് ഹിരഗാനയിലാണ് എഴുതുന്നത്. നക്കു എന്ന് പറഞ്ഞാൽ ക്രൈ എന്നാണ്, കരയുക എന്നാണ് നക്കിമാസ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം. ഇവിടെ നമുക്ക് ഇത് കാണാൻ പറ്റും, ഈ ഒരു റാഡിക്കല്. അപ്പം കണ്ണുനീരിൽ വെള്ളമുണ്ട്, അപ്പോൾ വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വാക്കാണ് ക്രൈ എന്ന് പറയുന്നത്, അപ്പോൾ അതിനകത്തുണ്ട്. രണ്ടാമത്തേത് ഒയോഗു എന്ന് പറഞ്ഞ വാക്കാണ്, നീന്തുക, ടു സ്വിം എന്നാണ് ഈ വാക്കിൻ്റെ മീനിങ്. ഇതിനകത്തിൽ നമുക്ക് ഈ റാഡിക്കല് കാണാം. ലാസ്റ്റത്തെ സിമ്പിളായിട്ടുള്ള ഒരു വാക്കാണ് ഇക്കെ എന്നാണ് ഈ വാക്ക്. ഇക്കെ എന്ന് പറഞ്ഞാൽ പോണ്ട്, കുളം എന്നാണ് അർത്ഥം. അപ്പോൾ ഇതിലും നമുക്ക് ഈ റാഡിക്കല് കാണാം. ഇത് മാത്രമല്ല, ഇഷ്ടംപോലെ വാക്കുകളിൽ നമുക്ക് ഈ റാഡിക്കല് കാണാൻ പറ്റും. ഓനിയോമി കുഞ്ഞോമി റീഡിങ്സിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. ഇത് എല്ലാവർക്കും, ജാപ്പനീസ് പഠിക്കുന്ന, കാഞ്ചി പഠിക്കുന്ന എല്ലാവർക്കും ഡൗട്ട് തോന്നുന്ന, ഏറ്റവും അധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു സംഭവമാണ് ഈ ഓനിയോമി കുഞ്ഞോമി കുറേ റീഡിങ്സ് എങ്ങനെ പഠിക്കും എന്നുള്ളൊരു കാര്യം. അപ്പം നമ്മൾ എങ്ങനെ കാഞ്ചി പഠിക്കാം, എങ്ങനെ കാഞ്ചി പഠിക്കുമ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ പഠിച്ചാൽ നമുക്ക് ഓർത്തു വയ്ക്കാം എന്നുള്ള കാര്യമാണ് ഈ പറയാൻ പോകുന്നത്. കുറച്ച് സ്റ്റെപ്സ് ഞാൻ പറയാം, എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്നാമത്തേന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സിമ്പിളായിട്ടുള്ള കാഞ്ചി പഠിക്കുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും പിക്ചേഴ്സുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കുക. ഇപ്പോൾ യമ ആണെങ്കിൽ ആ മൂന്ന് മലകൾ നിൽക്കുന്ന ഷേപ്പോ, അല്ലെങ്കിൽ കവയാണെങ്കിൽ റിവർ ഫ്ലോ ചെയ്ത് വരുന്ന ആ ഒരു ഷേപ്പ്, അങ്ങനെയൊക്കെ ബന്ധപ്പെടുത്തി ആദ്യത്തെ കാഞ്ചികളൊക്കെ പഠിക്കുക. ആദ്യത്തെ കാഞ്ചിയൊന്നും പഠിക്കാൻ അത്ര പാടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അത് പഠിക്കുക. രണ്ടാമത് നമ്മളുടെ ഓർത്തു വെക്കേണ്ട ഒരു ബേസിക് ആയിട്ട്, ഇത് ആദ്യം മാത്രമല്ല ഫുള്ളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, എത്ര വലിയ കാഞ്ചി പഠിക്കുമ്പോഴും ഒരു കാഞ്ചി ലെറ്ററിന് തന്നെ ഒത്തിരി അധികം റീഡിങ്സ് വരുന്ന ലെറ്റേഴ്സ് ഉണ്ട്. 5 റീഡിങ്സ് വരെ ചിലപ്പോൾ വരാറുണ്ട് ഓനിയോമിയും കുഞ്ഞോമിയോടെ ചേർത്തിട്ട്. അപ്പോൾ നമ്മളിതെല്ലാം കൂടെ പഠിക്കാൻ നിന്നാൽ നമുക്കൊന്നും മനസ്സിലാവത്തില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ അർത്ഥം പഠിക്കുക. അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ എപ്പോഴും യൂസ് ചെയ്യുന്ന റീഡിങ്സ് മാത്രം പഠിക്കുക. കീ എന്ന് പറഞ്ഞ മരം എന്ന് പറഞ്ഞ വാക്കിന് കീ എന്ന് പറഞ്ഞ ബേസിക് ആയിട്ടുള്ള റീഡിങ്ങും, അതുപോലെ മൊക്കു എന്ന് പറഞ്ഞ ഒരു റീഡിങ്ങുമാണ്. മൊക്കു എന്ന് പറഞ്ഞത് ഓനിയോമിയും, കീ എന്ന് പറയുന്നത് കുഞ്ഞോമിയാണ്. ഈ രണ്ട് റീഡിങ്സാണ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത്. പക്ഷേ വേറെ രണ്ട് റീഡിങ്സുകൂടെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഓർത്ത് വയ്ക്കാൻ ശ്രമിക്കരുത്. ബേസിക് ആയിട്ടുള്ള കീ, മൊക്കു, അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കുക. നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന റീഡിങ്സ് മാത്രം ഓർത്ത് വയ്ക്കുക. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, നമ്മളൊരു കാഞ്ചി പഠിക്കുമ്പോൾ ആ കാഞ്ചി പഠിച്ചിട്ട് അതിൻ്റെ റീഡിങ് ഇതാണ്, ഇപ്പോൾ കീ ആണെങ്കിൽ കീ മൊക്കു എന്നല്ല പഠിക്കേണ്ടത്. ആ മൊക്കു എന്ന് പറഞ്ഞ വാക്ക്, കീ എന്ന് പറഞ്ഞതിനൊരു മീനിങ് ഉണ്ട്, അതൊരു വാക്കാണ്, അതങ്ങനെ തന്നെ പഠിക്കുക. മൊക്കു എന്ന് പറഞ്ഞ ആ റീഡിങ് നമ്മൾ യൂസ് ചെയ്യുന്നത് വേറൊരു കാഞ്ചിയായിട്ട് ഈ കീ എന്ന് പറഞ്ഞ കാഞ്ചി അടുപ്പിച്ചെഴുതുമ്പോഴാണ് അത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് എങ്ങനെയുള്ള വാക്കുകൾ കണ്ടുപിടിച്ചിട്ട് ഒന്ന് രണ്ടെണ്ണം എഴുതി വെച്ച് പഠിക്കുക. അപ്പോൾ ഇത് എൻ്റെ കൂടെ വായിക്കുമ്പോൾ മുക്കുവാണ് എന്ന് പഠിക്കുക. അപ്പോൾ ആ വാക്ക് പഠിക്കുക, അല്ലാതെ കാഞ്ചിയുടെ റീഡിങ് മാത്രം പഠിക്കരുത്. അതാണ് മൂന്നാമത്തെ ഒരു ടിപ്പ്. പിന്നെ നാലാമത്തെ ഒരു ടിപ്പ് എന്ന് പറഞ്ഞാൽ, നമ്മൾ കാഞ്ചി കണ്ടുപഠിക്കരുത്. കാഞ്ചി കണ്ടുപഠിച്ചിരുന്ന ആദ്യമൊക്കെ നമുക്ക് സിമ്പിളാന്ന് തോന്നും, പക്ഷേ കണ്ടുപഠിച്ചാൽ നമ്മൾ മറന്നു പോകും. കാരണം ഒരേപോലെ ഇരിക്കുന്ന ഒത്തിരി കാഞ്ചികളുണ്ട്. അപ്പോൾ നമ്മൾ എഴുതി പഠിക്കുക, കഴിവതും എഴുതി പഠിക്കുക, പറ്റുന്നത്ര പ്രാവശ്യം എഴുതി പഠിക്കുക. എഴുതി പഠിച്ച് കാഞ്ചി റീഡിങ്സ് വരുന്ന ആ വാക്കുകളും കൂടെ കൂട്ടി വെച്ച് പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഓർമ്മ നിൽക്കും. പിന്നെ അഞ്ചാമത്തെ കാര്യം, ഇക്കാര്യം ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. ഒരു കാഞ്ചി എഴുതുമ്പോൾ ആ ലെറ്റർ എഴുതുന്നതിനൊരു ഓർഡർ ഉണ്ട്, സ്ട്രോക്ക് ഓർഡർ എന്ന് പറയും. ഓരോ സ്ട്രോക്കും എഴുതുന്ന ഓർഡർ. അപ്പോൾ നമ്മൾ ആദ്യത്തെ ലൈൻ ഏത് എഴുതണം, രണ്ടാമത്തെ ലൈൻ ഏത് എഴുതണം എങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കറക്റ്റായിട്ടൊരു സ്ട്രോക്ക് ഓർഡർ ഉണ്ട്. അത് നമ്മൾ കാഞ്ചി പഠിക്കുന്ന വെബ്സൈറ്റുകളിലോ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ യൂട്യൂബ് ചാനൽസൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ അവർ പഠിപ്പിക്കുന്നത് കറക്റ്റായിട്ട് ഈ സ്ട്രോക്ക് ഓർഡർ വെച്ചിട്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾ ബുക്ക്, ബേസിക് ബുക്സൊക്കെ വാങ്ങിച്ചാലും അതിൽ കറക്റ്റ് സ്ട്രോക്ക് ഓർഡർ 1, 2, 3 എഴുതിയിട്ടുണ്ടാകും. അപ്പോൾ ആ ഓർഡറിൽ തന്നെ എഴുതി പഠിക്കുക. ആദ്യം മുതൽ നമ്മൾ ഈ ഓർഡറിൽ എഴുതി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മൾ എഴുതുമ്പോൾ അങ്ങനെ വരുള്ളൂ. അപ്പോൾ ആ ബേസിക്കായിട്ട് പഠിച്ച് തുടങ്ങുന്ന സമയം തൊട്ട് നമ്മൾ ഈ സ്ട്രോക്ക് ഓർഡർ
കറക്റ്റായിട്ട് എഴുതി പഠിക്കുക, അത് മറക്കരുത്. അത് കാഞ്ചി പഠിക്കുമ്പോൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇതാണ് അഞ്ചാമത്തെ ഒരു കാര്യം. കുറച്ച് കാഞ്ചിയൊക്കെ പഠിച്ചിട്ട് കുറച്ച് ബേസിക് ആയിട്ടുള്ള ജാപ്പനീസ് മാത്രം വരുന്ന എന്തെങ്കിലും ബുക്കുകളോ എന്തെങ്കിലും വായിക്കുക. ഇപ്പം നെറ്റൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് എവിടെ ഇരുന്നായാലും നമുക്ക് ജാപ്പനീസ് ബുക്കുകളൊക്കെ വായിക്കാൻ വേണ്ടി പറ്റും. ബുക്കുകളോ ന്യൂസ് പേപ്പറോ അല്ലെ ബേസിക് ആയിട്ടുള്ള റീഡിങ്സ് ഇതുപോലെ തന്നെ പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള പാരഗ്രാഫ്സ് ഒക്കെ കിട്ടും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കുക. അപ്പോൾ ആദ്യമൊന്നും വായിക്കാൻ പറ്റിയെന്ന് വരത്തില്ല, പക്ഷേ അതുകൊണ്ട് തളർന്നു പോകാതെ വീണ്ടും വീണ്ടും വായിക്കുക. അപ്പോൾ വായിക്കുമ്പോൾ നമുക്ക് കാഞ്ചി ഓർത്തിരിക്കാനും എളുപ്പമാണ്, നമ്മൾ പഠിച്ചതിനൊരു പ്രാക്ടീസും ആവും. വായിക്കുക എന്നുള്ളതാണ് ആറാമത്തെ കാര്യം. ലാസ്റ്റ് ആൻഡ് ഫൈനൽ കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു കാഞ്ചി പഠിച്ചു അപ്പം ഞാൻ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് തീർന്നു പോവരുത്. നമ്മളിത് ദിവസവും പ്രാക്ടീസ് ചെയ്യണം. ദിവസവും പറ്റിയില്ലെങ്കിലും ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ ആഴ്ച പഠിച്ച കാഞ്ചി ഒരിക്കലെങ്കിലും മറച്ചു നോക്കുക, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എന്തെങ്കിലുമൊക്കെ വായിക്കുക. അപ്പം പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അതും കണ്ട് മാത്രം പ്രാക്ടീസ് ചെയ്ത് ആഴ്ച ഒരിക്കലെങ്കിലും എഴുതി നോക്കുക, എഴുതി നോക്കി പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. അപ്പം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് കാഞ്ചിയെല്ലാം കുറേ നമുക്ക് അത്യാവശ്യം വേണ്ട കാഞ്ചിയൊക്കെ നമുക്ക് മനസ്സിലാക്കാനും ഓർത്തു വയ്ക്കാനും ഒക്കെ പറ്റും. അപ്പോൾ ജാപ്പനീസ് പഠിക്കുന്ന എല്ലാവർക്കും, കാഞ്ചി പഠിക്കാൻ ആഗ്രഹമുള്ള എല്ലാവർക്കും, കാഞ്ചി പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ആവശ്യമായിട്ടുള്ള ടിപ്സ് കുറച്ചൊക്കെ ഷെയർ ചെയ്യാൻ പറ്റിയെന്ന് തോന്നും. ഇത് അധികവും എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ റീഡിങ്സ് വേണ്ടവർക്ക് വേണ്ടിയിട്ട് ഒരു ലിങ്ക് ഞാൻ താഴെ ഇടാം. അത് ന്യൂസ് ചാനലാണ് ഇവിടുത്തെ, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ന്യൂസ് ചാനലിൻ്റെ ലിങ്കാണ്. അപ്പോൾ അവർ ഓഡിയോയും പ്ലേ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് കാഞ്ചിയിൽ എഴുതി അതിൻ്റെ റീഡിങ്സ് ഒക്കെ മുകളിൽ എഴുതിയിട്ട് വരുന്നുണ്ട്. അത് വെച്ചിട്ട് റീഡിങ് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ലിസണിങ്ങും അതിൻ്റെ കൂടെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറ്റും. ആ ലിങ്ക് ഞാൻ താഴെ ഇടാം. അതുപോലെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാഞ്ചിയുടെ PDF വരുന്ന ഒരു ലിങ്കും താഴെ ഇടാം. അപ്പോൾ കാഞ്ചി പഠിക്കുന്നവർ അത് ഡൗൺലോഡ് ചെയ്തിട്ടോ അത് വെച്ചിട്ട് പഠിക്കുക. അപ്പോൾ കാഞ്ചി പഠിക്കുന്ന ജാപ്പനീസ് പഠിക്കുന്ന എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ ജാപ്പനീസ് ലെസൺസ് കണ്ടിട്ടില്ലാത്തവർ കണ്ട് നോക്കുക. കുറേ ഗ്രാമർ ലെസൺസ് ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്, അപ്പോൾ കണ്ടു നോക്കുക. ജാപ്പനീസ് പഠിക്കാൻ താല്പര്യമുള്ളവർ, ജപ്പാനിലെ കാഴ്ചകൾ കാണാൻ താല്പര്യമുള്ളവർ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കല്ല കേട്ടോ. അപ്പോൾ പഠിച്ചിട്ട് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചോദിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ, സീ യു.